ഹായ് ഹലോ വെൽക്കം ബാക്ക് കരിമഷി ലവേഴ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങള് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞാൽ വീടിയിട്ടിട്ട് നമ്മുടെ ഫൈനൽ എന്താണ് വീടിന്റെ ഷിഫ്റ്റിംഗ് ഒക്കെ ഷിഫ്റ്റിംഗ് അല്ലല്ല എന്താ പറയുക അറേഞ്ച്മെന്റ്സ് നമ്മൾ ഭയങ്കര വലിയൊരു വീട്ടിൽ നിന്ന് കുറച്ച് കുഞ്ഞു വീട്ടിലേക്കാണ് വന്നേക്കുന്നത് അപ്പോ ആ സമയത്ത് വാങ്ങിച്ചിരുന്ന സാധനങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് കുറച്ച് അധികം തന്നെ സമയം എടുത്ത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റ് ആയത് ഇനി നമ്മൾ അങ്ങനെ ലേറ്റ് ഒന്നും ആവില്ല നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നതാണ് ഈ അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിട്ടുള്ള കാര്യമാണ് അത് എവിടെ എന്തൊക്കെ വെക്കണം പിന്നെ അവിടെ ഒരുപാട് കബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ കബേർഡ്സ് ഒക്കെ ഭയങ്കര കുറവാണ് അപ്പൊ അതുകൊണ്ട് ഓരോന്നോരോ കുഞ്ഞു പാത്രത്തിലും ഒക്കെ ആക്കി ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഞാനൊരു മോളില് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചൂടുകളൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഞാനൊരു വീഗാർഡിന്റെ വാട്ടർ ഹീറ്റർ വാങ്ങി 1.7 liter ആണ് കേട്ടോ അടിപൊളിയാണ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഇൻ കേസ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ഭയങ്കര യൂസ്ഫുൾ ആട്ടോ നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ട് അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഒരു 1.5 months നടന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് കുഞ്ഞു കുഞ്ഞി ബിറ്റ്സ് ആൻഡ് പീസസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും എൻ്റെ ഹെയർ ഞാൻ ഫുള്ള് കളർ ചെയ്തു ഇത് ശരിക്കും ഇപ്പോൾ ഈ അടുത്താണ് കളർ ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്ത കാര്യം ആയതുകൊണ്ട് ആദ്യം തന്നെ പറയാണ് പിന്നെ ചെറുതായിട്ടൊന്ന് മുടി കട്ട് ചെയ്യുകയും ചെയ്തായിരുന്നു അപ്പോൾ ഈ ഹെയർ കളറിന്റെ വിശേഷങ്ങൾ നമുക്ക് ആദ്യം കാണാം ഇത് ഒന്നുകൂടി ഒന്ന് കളർ വരും ഫുള്ളാണ് ഞാൻ ചെയ്തേക്കണത് ഗ്ലോബൽ ഇതാണ് ചെയ്തേക്കണത് ഹൈലൈറ്റ് അല്ല 10,000 ആയി കേട്ടോ ഇത് കളർ ചെയ്യാൻ വന്നപ്പോഴേക്കും അങ്ങനെയാണ് ഞാൻ ടോണിയൻ ഗൈലാണ് ചെയ്തത് കല്ലൂര് അപ്പൊ നമുക്ക് അതിന്റെ ഒരു വീഡിയോ ഞാൻ കുഞ്ഞിതായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കപ്പോ അത് ആദ്യം കാണാം ഓക്കെ അപ്പം റെഡിയാണ് മോയ്സ്ചറൈസറും ന്യൂട്രിഡെമിന്റെ ആണ് കേട്ടോ ഇവിടുന്ന് ഒക്കെ ലൈറ്റ് ഇല്ല അവിടെ നിന്ന് അറിഞ്ഞുകൊണ്ട് മുഖത്തൊട്ട് ലൈറ്റ് വരുന്നില്ല ഇതില് ഞാൻ മെയിൻ ഉപയോഗിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ വർഷമായില്ല ഇപ്പൊ ഇതന്നെ നിങ്ങൾ കാണുന്നത് വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ലതാണ് കുറെ നാള് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലല്ലേ ഈ ചെറിയ ലൈൻസും ചെറിയ പാടൊക്കെ ചെറുതായിട്ട് ഒന്ന് റെഡ്യൂസ് ചെയ്യും നല്ല മോയ്സ്ചറൈസിങ് ആണ് നിങ്ങൾ ഇട്ട് നോക്കിയാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഇനി സൺസ്ക്രീൻ സൺസ്ക്രീൻ അക്വാലോജിക്കയുടെ ഗ്ലോ സൺസ്ക്രീൻ ആണ് ഒരു ജ്യൂയി സൺസ്ക്രീൻ ആണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ അടുത്ത് ഞാൻ വാങ്ങിച്ചാണ് തിരിച്ച് ആയി പിടിക്കട്ടെ ചേട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇത് നമ്മുടെ പുതിയ ഡ്രസ്സിംഗ് ടേബിളിൽ ഇരുന്നിട്ടാണ് ചെയ്യണത് നമുക്കെല്ലാം കാണാം അത് സെറ്റ് ചെയ്യണമെന്ന് എന്നിട്ടത് ആസ്താസി ബെവർലി ഹിൽസ് ഒന്ന് പുരികം ചെയ്യട്ടെ കേട്ടോ ഇപ്പൊ ഇതിന്റെ പുരികം കുറച്ച് കട്ടി വന്നിട്ടുണ്ട് കണ്ട ഉള്ളി ഇരുന്നോണ്ടാണെന്ന് തോന്നുന്നുണ്ട് കുഞ്ഞു നീങ്ങിക്കടോ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ PE27 Pro Watt കണ്ട ഈ ഐബ്രോസ് എഴുതുന്ന ബ്രഷ് എന്റെ അറ്റ നോക്ക് നിങ്ങൾ ഓസമാണ് ഇത് നമ്മുടെ പൊന്നുമാതിരാസ് വേൾഡ് ഇല്ലേ പൊന്നുമാതിര എനിക്ക് റെക്കമെൻഡ് ചെയ്ത ബ്രഷ് കേട്ടോ അവളെന്നോട് പറഞ്ഞ് അടിപൊളിയാണെന്ന് ഞാൻ അവളുടെ വീഡിയോ കണ്ടിട്ട് അവളോട് ചോദിച്ചു മെസ്സേജ് അയച്ച് എങ്ങനെയുണ്ട് ഈ ബ്രഷ് എനിക്ക് ഇങ്ങനത്തെ ഞാൻ കുറേ നാളെ നോക്കിയെടുക്കണത് ഇത്രയും ഒരു തിന്നായിട്ട് കണ്ടത് തിൻ ബ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നീളം അധികം ഇല്ലാത്ത ബ്രഷ് ഇല്ല അത് എനിക്കിപ്പേ പണിയൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് വീട് തുടച്ച് പാത്രം കുറച്ച് കഴിക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പിന്നെ എനിക്ക് ഉച്ചക്ക് കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ശരിയാക്കി എടുത്തിട്ടുണ്ട് അതാക്കി അവർക്ക് നമ്മുടെ കിഡോസിനൊക്കെ പാലൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്ത് തുണിയാണെങ്കിൽ ഇന്നലത്തെയും ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും ഭയങ്കര ലേറ്റായി ഇപ്പോൾ 11 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് 11:10 ഇപ്പോൾ എനിക്ക് ഇറങ്ങിയിട്ടില്ല ഓക്കെ ഇത്ര മതി നമുക്ക് ഓൺ ദ വേ നമുക്ക് മുടി ശരിയാക്കാം കേട്ടോ ആ മുഖത്ത് ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ വാ നമുക്ക് പോവാം പോവാൻ കമ്മലിടണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കമ്മലിട്ടേക്കാം ഈ കമ്മലിടാം റിങ് കമ്മൽ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഓറഞ്ച് കളർ ലിപ്സ്റ്റിക് ഇട്ട് കണ്ട വേറെ ഫേസിലൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇനി ഇവിടെ ഒരു എന്താണ് ഇതിൻ്റെ ഇവിടെ കവർ ചെയ്യാനായിട്ടൊരു സംഭവം ഇടണം ദാറ്റ്സ് ഇറ്റ് ഓൺ ദ വേ നമുക്ക് മുടി ശരിയാക്കാം
അങ്ങനെ പോവാണ്. ഡ്രസ്സ് മാറി കേട്ടോ, ഡ്രസ്സ് മാറാൻ വേറൊന്നുമില്ല. അത് കുറെ നാളായുള്ള ഡ്രസ്സായിരുന്നേ. അപ്പൊ അമ്മ ഇട്ടോണ്ട് വന്നപ്പോ അമ്മ പറഞ്ഞ കൊള്ളൂല, അതുകൊണ്ട് ഇത് മാറ്റി. ഞാൻ കാണിച്ചു ഫുൾ ഡ്രസ്സ്. ഇത് ആമസോണിന് വെച്ചാണ്. ചായ എടുത്തു എനിക്ക് ഇങ്ങനെ ചായ ഇങ്ങനെ കപ്പിലെടുത്ത് കാറിൽ ഇങ്ങനെ പോകുമ്പോ സൈറ്റിൽ ഇത് കുടിക്കണം, ഭയങ്കര ഇഷ്ടം. കണ്ടോ, ഇതാണ് എന്റെ ഡ്രസ്സ്. കണ്ടാ ബാക്ക്, വെയിറ്റ് ചെയ്യാണ് ഞാൻ. ഈ കളറോട്ട് ചൂസ് ചെയ്തേക്കണേ. ഇത് ലോറിയലിന്റെ ലൈറ്റ് ബ്ലോണ്ട് ബ്രൗൺ. ഫൈനലി അങ്ങനെ ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ എഴുതി വെച്ചിരിക്കണ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം രാവിലെ ആസ് യൂഷ്വൽ ചായ കുടിക്കാൻ തുടങ്ങി. ഞങ്ങൾ മുകളിലത്തെ റൂമാണ് എടുത്തേക്കുന്നത്. മുകളിൽ കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് പറമ്പൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ച് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുക എന്നുള്ളത് ഒരു ഒരു റുട്ടീനായി മാറിയൊക്കെയാണ് ഇപ്പോൾ എനിക്കും ജാനുവിനും. പിന്നെ അടുത്തത് നമ്മൾ തുടങ്ങിയത് എന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് എല്ലാ ഒരു 2012 തൊട്ട് ഒരു 2016 വരെ എല്ലാ ചൊവ്വാഴ്ചയും മുരുകൻ്റെ അമ്പലത്തിൽ പോകുമായിരുന്നു. മുരുകൻ്റെയും ദേവിയുടെയും കാളിയമ്മയുടെയും അമ്പലത്തിൽ പോകുമായിരുന്നു. അത് ഇപ്പൊ ഞാൻ അസ്ഥിരം പോകുന്ന അമ്പലം ഇപ്പൊ കുറച്ചുകൂടി അടുത്താണ്. അപ്പൊ ഞാനത് പോകാൻ തുടങ്ങി. അപ്പൊ ചൊവ്വാഴ്ച മോസ്റ്റ് ഓഫ് ദ ടൈമിൽ ഞാൻ എങ്ങനെ ചെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഞാനും ജാനും കൂടി അമ്പലത്തിൽ പോകും. അത് കഴിഞ്ഞിട്ട് ഒരു എന്താണ് കണ്ണംകുളങ്കര അമ്പലത്തിൻ്റെ അടുത്ത് ഒരു സാധാരണ ഒരു ഹോട്ടലുണ്ട്, മുതലാളിയുടെ കടയിൽ നിന്നാണ് കേട്ടോ പറയണത്. കണ്ണംകുളങ്കര ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. അവിടെ ചെന്നിട്ട് അവിടുത്തെ പരിപ്പ് കറി ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഞാനപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു കോഫിയും ഒരു പരിപ്പ് കറിയും രണ്ട് ചപ്പാത്തിയും കഴിക്കും. അല്ലെങ്കിൽ സം ടൈംസ് എനിക്ക് ചിലപ്പോൾ തോന്നിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കഴിക്കും രണ്ടെണ്ണം. അപ്പോൾ അത് ഒരു എന്താ പറയണത്, അതൊരു റുട്ടീനായി മാറിയൊക്കെയാണ്. ഇതൊക്കെ കഴിച്ച് ഇത് കണ്ടോ കണ്ണംകുളങ്കര അമ്പലം, അതിൽ ഓക്സിജൻ ബിസ്ക്കറ്റ് കൊടുക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ജാനുവിൻ്റെ അച്ഛൻ്റെ കൊള്ളേക്കിനെ കെട്ട്. ഇനി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോവാണ്. കൊതുകുതിരി, പിന്നെന്താണ് ഫിനോയില്, പിന്നെ റോളർ, എന്താണ് തീപ്പെട്ടി, തീപ്പെട്ടിയും പിന്നെ മറ്റേ ഇതെന്താ ടിഷ്യൂ പേപ്പർ മേടിക്കണം. നാപ്കിൻ, നാപ്കിൻ അങ്ങോട്ട് പോവാ. ഇത് ഞാനും പറൂരുകാർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇത് പഴയ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. ബയ്യാൻ സേവ് എന്ന് പറഞ്ഞത് നമ്പൂരിശ്ശണ്ടാലിന്റെ ഇവിടെ. നമ്പൂരിശ്ശണ്ടാലൊക്കെ പോയി ഇപ്പൊ പുതിയ ആലോചിച്ചിരിക്കാം. അവിടെയാണ് ഞങ്ങൾ പോണത്. പണ്ട് ഞാൻ ഇവിടുന്ന് നെയിൽ പോളിഷ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ കൂടെ വരുമ്പോ ഇവിടെ വരുമ്പോ ഞാനിങ്ങനെ പതുക്കെ നിൽക്കും. എന്നിട്ട് ഇതിന് ഏതെങ്കിലും അമ്മയെ ഞാൻ ഇത് ഒരെണ്ണെടുത്തോട്ടെ എന്ന് ചോദിക്കും. കണ്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ ഇറങ്ങി ഒരു വീട്ടിലിടാൻ ചെരുപ്പ് വാങ്ങിച്ചു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ചേട്ടൻ കാണിക്കണ്ട, ഇപ്പൊ തന്നെ കാണിക്കാം. ഇത് ചേട്ടൻ കാണിച്ച ചെരുപ്പാണ്, 100 രൂപ. പിന്നെ എനിക്ക് കാണിച്ചത് നല്ല കളർഫുള്ളാണ്, ആസ് യൂഷ്വൽ. നമുക്ക് അപ്പുറത്ത് പോകാനും അവിടുത്തെ സൂപ്പർ മാർക്കറ്റില്. പിന്നെ ഇത് എനിക്ക് വാങ്ങിച്ചത് കണ്ട, പിങ്കും പച്ചയും. അപ്പൊ അങ്ങനെയാണ് എൻ്റെ വീട്ടില് ഭയങ്കര ഒരു എന്താ പറയുക, ഇങ്ങോട്ട് വന്നേ പിന്നെ ഭയങ്കര ഒരു പീസ്ഫുൾനെസ്സും പിന്നെ എന്താണ് ഒരു സന്തോഷമൊക്കെയാണ് എനിക്ക് സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ വന്നതിന്റെ ഒരു ഒരു ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ നോർത്ത് പറവൂർ വന്നപ്പോ. അപ്പൊ അങ്ങനെയാണ് എന്റെ ദിവസങ്ങൾ, അങ്ങനെ എന്താണ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച തന്നെയാണെന്ന് പറയാം. ഭയങ്കര അടിപൊളിയാണ്, പോസിറ്റീവ് ആണ്. പിന്നെ സാറ്റർഡേസ് എന്താണ് അമ്പലത്തിൽ പോവാറുണ്ട്. അന്ന് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാണ് നോർമലി പതിവ്. പക്ഷെ ട്യൂസ്ഡേ അമ്പലത്തിൽ പോകലും പിന്നെ ഒരു പുറത്തുള്ള ഒരു കോഫിയോടെയും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ എൻ്റെ വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആ പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ വീട് സെറ്റ് ചെയ്യുന്ന ഒരു കാര്യം നടന്നു. അതിന് കുറച്ചധികം തന്നെ സമയമെടുത്തു കേട്ടോ. വീട് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. പിന്നെ ഇവിടെ കുറച്ച് ഇലക്ട്രിക് വർക്കും പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ പാല് കാച്ചാനായിട്ടുള്ള സമയം കുറച്ച് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് അലക്കലിൽ വെച്ചിട്ടാണ് കുക്കിംഗ് ഒക്കെ ചെയ്തത്. അതിൻ്റെ ഒരു വീഡിയോ എടുത്തിരുന്നു, അത് പക്ഷേ എവിടെയാണ് മിസ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്തത്, അതിനുശേഷം എന്താണ് വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് പാചകം ചെയ്യാണ് ചെയ്തത്. അപ്പോൾ രണ്ടു മൂന്ന് ദിവസം പുറത്ത് തന്നെയായിരുന്നു പാചകം. സ്റ്റൗ എടുത്ത് രാവിലെ പുറത്തുകൊണ്ട് വയ്ക്കും, പാചകം കഴിഞ്ഞിട്ട് വീണ്ടും അത് അകത്തുകൊണ്ട് വയ്ക്കും. അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് പാടായിരുന്നു. ഇതാണ് മിസ്റ്റർ ജയേഷ്, നമ്മുടെ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, എല്ലാ രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണിത്, മിസ്റ്റർ ജയേഷ്. ജയേഷ് ചിരിക്കും. പോയി നട്ടിനെന്ന് മറക്കി മനുഷ്യ. വേഗം അവിടുന്ന് ഇത് എടുക്കുക ഞാനോ പാത്രം. ഞങ്ങൾ പതുക്കെ അടുക്കള സെറ്റാക്കാന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതാണ് അവസ്ഥ ഇവിടുത്തെ. പിന്നെ ഉള്ളത്, എനിക്ക് ആ സമയത്ത് ഒരു പ്രാന്ത് തോന്നി എനിക്കൊരു മൈക്രോ ബ്ലേഡിങ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ദിവസം, അതായത് സ്ഥിരമായിട്ട് ഇങ്ങനെ ജോലി ചെയ്ത് അടുക്കുക, ജോലി ചെയ്യുക, ഫുഡ് ഉണ്ടാക്കുക, അങ്ങനെ ഇങ്ങ് പ്രാന്ത് പിടിച്ചു. അപ്പം ഞാൻ ദിവസം നമുക്ക് പുറത്തേക്ക് ഇങ്ങ് പോയേക്കാം, എനിക്ക് മൈക്രോ ബ്ലേഡിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. റൂമാസിലാണ് ഞാൻ പോകാമെന്ന് വിചാരിച്ചത്. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഹലോ, നമ്മൾ വ്ളോഗ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഞാനപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ. അപ്പൊ ഞാനേ ഇവിടെ എത്തുമ്പോ തുടങ്ങി. ഞാനത് ഓൾറെഡി ഞാൻ ഇൻട്രോ വേറെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർക്ക്, അല്ല കൊടുക്കും ഇനി. അപ്പൊ പെട്ടെന്ന് ഞാൻ തീരുമാനിച്ചാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ദേ പോവാണ് റൂമിലേക്ക്. അപ്പൊ ചിലപ്പോ ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇന്ന് ചെന്നിട്ട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ. ടെൻഷൻ ഉണ്ട്, എല്ലാവരും എന്നോട് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ചോദിച്ചിട്ട് ചെയ്യൂല്ലേ എന്ന് നമുക്ക് പറയാം. ഓക്കെ, പോവാ. കണ്ടോ, ഇതാണ് എന്റെ ഡ്രസ്സ്. ആജി ഒന്ന് മേടിച്ചാണ് കേട്ടോ, ചേട്ടന്റെ ഡ്രസ്സ് കാണണ്ടേ. പോവാ ചേട്ടാ, മാസ്ക് എടുക്ക്, മാസ്ക്. ഇത് ഞാൻ റെഡിയൊക്കെ ആയി മുകളിൽ പോയി. അപ്പോഴാണ് അറിയുന്നത് അവിടെ വർക്ക് നടക്കുകയാണെന്ന്. പിന്നെ ആ സമയത്ത് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങോട്ട് എൻ്റെ ഇത് മാറി. കാരണം ഞാൻ വിചാരിച്ചു എന്തിനാണ് അത് ചെയ്യുന്നത്, ചിലപ്പോൾ ഇൻകേസ് ഫേസ് അല്ല, എല്ലാവരും കൂടെ ചോദിക്കാറുണ്ട് ഫേസ് അല്ല, അപ്പോൾ ശരിക്കും അങ്ങോട്ട് ക്ലാർ അത് നന്നായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസ് മാറിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അത് വിട്ടു. ഇപ്പോൾ എന്താണ് നോർമലി ഞാനിപ്പോൾ വീട്ടിൽ നമ്മൾ നോർമലി ചെയ്യുന്ന അനസ്താസി അല്ലെങ്കിൽ നോർമൽ ഇത് വെച്ചിട്ടാണ് ഞാൻ അത് അത് വിട്ടു. ഇനി ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്താണ് ഉള്ളത്, ഒരു രജിസ്റ്റർ മാരേജ് ഉണ്ടായിരുന്നു. അതിന് സ്റ്റോറി ഞാൻ ഇട്ടിരുന്നു. എന്നിട്ട് എല്ലാവരും എന്നെ കളിയാക്കി ചേച്ചി രജിസ്റ്റർ മാരേജ് ചെയ്യുമ്പോൾ ആരെങ്കിലും സ്റ്റോറി ഇടുക എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അത് അവരുടെ ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു, അതായത് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് കല്യാണം കഴിഞ്ഞിരുന്നു. അതിനുശേഷം രജിസ്റ്റർ മാരേജ് ചെയ്യാനായിട്ട് ഞാനെയും ജാനുണിയാണ് സാക്ഷിയായിട്ട് വിളിച്ചത്. പിന്നെ അവളുടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറെ വിശേഷങ്ങൾ കാണാം. കല്യാണത്തിന്റെ നമ്മുടെ ലഞ്ച് എത്തിയിട്ടുണ്ട്. കല്യാണ ലഞ്ച് ഞാൻ ചോറും പിന്നെ മീൻകറിയാണ്. ഇതെന്റെ മീൻകറി ഇങ്ങോട്ട് നീക്കി വെക്കാൻ പോവാണ് കേട്ടോ. അവർ രണ്ടുപേരും കൂടി യു കെക്ക് പോവാണ്. അപ്പൊ അതിന് മുമ്പ് തന്നെ ഈ രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് ഒക്കെ അറ്റ് ചെയ്യാം. അപ്പൊ ആ രജിസ്റ്റർ ഓഫീസിൽ പോയപ്പോ അവിടുത്തെ രജിസ്ട്രാർ ഉണ്ട് കേട്ടോ, നല്ലൊരു സാറാണ്. ആ സാറ് ഇങ്ങനെ കുറെ എന്താണ് കോപ്പ് മേയർ എന്ന് പറഞ്ഞ ആളുടെ ബുക്ക് ഞാനിപ്പോ നോക്കുമായിരുന്നു. കോപ്പ് മേയർ എന്ന് പറഞ്ഞ ഒരാളുടെ ബുക്ക് ഞങ്ങൾക്ക് റെഫർ ചെയ്തു. അതായത് നമുക്ക് എന്താണ് ഒരു ഡിസിപ്ലിൻഡ് പോസിറ്റീവ് തോട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് നല്ലൊരു ബുക്കാണ്. അപ്പൊ ഞാൻ രണ്ടെണ്ണം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് അത് വായിച്ചു കഴിഞ്ഞു. അടിപൊളിയായിട്ടോ, നമുക്ക് നമ്മൾ വിചാരിക്കാത്ത രീതിയിലൊക്കെ ഓരോരോ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു ബുക്കാണിത്, കോപ്പ് മേയറിന്റെ. അടിപൊളി ബുക്ക്. അപ്പോ അതായത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നേടണം എന്നുള്ള ആ ഒരു
ഇത് കൊണ്ടുവന്നത് ഈ ഒരു ബുക്ക് തന്നെയാണ്. എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്കോട് പണ്ടത്തെ കാലത്ത് അങ്ങനത്തെ ഒരു തോട്ടൊക്കെ കൊണ്ടുവന്ന തന്നെ ഇദ്ദേഹം ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കോപ്പ് മേയർ. പിന്നെ അതിനോടനുബന്ധിച്ച് ഞാൻ തുടങ്ങിയതാണ് എന്റെ വെയിറ്റ് ലോസ് ജേർണി. ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഞാനിങ്ങനെ കുറച്ച് ദിവസം, അതായത് ഒരു 3 weeks ഞാൻ തന്നെ തന്നെ, അതായത് ഇവിടെ വന്നപ്പോഴൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാനും ഫുഡ് ഒന്നും കഴിക്കാനും വർക്ക്ഔട്ട് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഒരു 3 weeks ആയിട്ട് ഞാൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഇന്നലെ മുതൽ ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങി. എന്താ പറയണത്, ഞാനിവിടെ ഒരു വൈറ്റ് ബോർഡ് വാങ്ങിച്ചു, എന്നിട്ട് ഞാനൊരു 90 days ചലഞ്ച് പോലെ ഇന്നലെ തുടങ്ങി എടുത്തു തുടങ്ങി. അപ്പൊ അതായത് എന്റെ ഡയറ്റും വർക്ക്ഔട്ടും എല്ലാം കംപ്ലീറ്റ് ആയി നടക്കുന്നുണ്ടോ എന്ന് നമ്മളിങ്ങനെ ട്രാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലില്ല നമുക്ക് ശരിക്കും. അപ്പൊ ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്കിങ്ങനെ തോന്നും, ഓക്കെ ഇന്നത്തെ ദിവസം മിസ്സായല്ലോ, അല്ലെങ്കിൽ മിസ്സാക്കണ്ട, എവറി ഡേ ആ ഒരു ഗ്രീൻ ടിക്കിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും. അതായത് ഡയറ്റ് ഗ്രീൻ ടിക്ക്, വർക്ക്ഔട്ട് ഗ്രീൻ ടിക്ക്, അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്റ്റർഡേ ഓൺവേഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഈ ഒരു പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ 3 weeks ആയിട്ട് ഞാൻ സ്വന്തമായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ എൻ്റെ ഡയറ്റും വർക്ക്ഔട്ടൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അത് ചെയ്തു. പിന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബിൻ്റെ സമ്മിറ്റിന് പോയി. അതിപ്പോൾ നിങ്ങൾ ഒരുപാട്, അപ്പോൾ അശ്വതിയുടെ ആണെങ്കിലും ശരണ്യയുടെ ഒക്കെ ആണെങ്കിലും നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സമ്മിറ്റിന് പോയി. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ ഉണ്ണിയുടെയിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞങ്ങൾ ആ ദിവസം രാത്രി ഇങ്ങനെ റെഡിയായി അങ്ങ് പോവുക ചെയ്തത്. പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട്. കസിൻ ചേച്ചിയുടെ വീട്ടിലൊരു പൂച്ച വനുണ്ടായിരുന്നു. ആ പൂച്ചയുടെ കാലിങ്ങനെ വ്രണം എന്തോ പറ്റിയിട്ട് കാല് പകുതി വെച്ചിങ്ങനെ അറ്റുപോയി, അറ്റിങ്ങനെ, അതായത് നുറുമിച്ച് നുറുമിച്ച് പോയി, ഇങ്ങനെ പഴുപ്പ് കയറി കയറി. അപ്പം ആ ചേച്ചി പറഞ്ഞു ഒന്ന് കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടുപോയി അതിൻ്റെ കാലൊക്കെ ആംബ്യൂട്ട് ചെയ്തു. അത് റെഡിയായി, ആള് ഓക്കെ ആയി കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആളുടെ ഒരു കാല് ഫുള്ള് മുറിച്ച് കളയേണ്ടി വന്നു, കാരണം പകുതിയോളം നുറുമിച്ച് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി കൊണ്ടുപോകുമ്പോഴേക്കും സ്മെല്ലൊക്കെ ആയിട്ട്. അപ്പോൾ അത് സെറ്റായി. അങ്ങനെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സങ്കട വാർത്ത ഉണ്ട്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, അത് മാറാനായിട്ട് കുറച്ച് നാളെടുത്തു. ഇപ്പോൾ ഒരു 1 month അടുത്തായി. നമ്മുടെ കിയാറക്കുട്ടി, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, എനിക്കൊരു ലാബ് ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ അവളുടെ ശരിക്കുള്ള ഓണറ് എവിടെയോ, അതായത് എവിടെയോ ആണ് അവളിനെ ഉപേക്ഷിച്ചതാണ്. അവൾക്ക് സ്കിൻ ഇൻഫെക്ഷൻ വന്നപ്പോൾ ഉപേക്ഷിച്ചിട്ട് നമുക്ക് റോട്ടെന്ന് കിട്ടിയതാണ് കേട്ടോ അവളെ. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഇത് വന്നു, ക്യാൻസർ ആയിരുന്നു. ഇപ്പോൾ ക്യാൻസർ വന്നിട്ട് നമ്മൾ എറണാകുളത്തുള്ള പൻപള്ളി നഗറിലുള്ള ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്തു. സർജറി ചെയ്തപ്പോൾ, സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 21,500 സംതിങ് അടച്ചു. അത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കത് ഇവിടെ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ കൊണ്ടുവന്നിട്ടിപ്പോൾ അവർ പറഞ്ഞു ഒരു 7 days കഴിഞ്ഞിട്ട് ഒന്ന് റിവ്യൂ കൊണ്ടുവരൂ, വേറൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ മുറിവ് ഒന്ന് തുടച്ച് നിങ്ങൾ ഉണക്കി ഇത് ചെയ്താൽ മതി, അവൾ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഒരു 2 days നോക്കി 3rd day ആയപ്പോഴേക്കും, 3rd day രാത്രി ആയപ്പോഴേക്കും ഭയങ്കര ബ്ലീഡിങ് ഒക്കെയാണ്. അപ്പം ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം 11:30 കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് ഓൾമോസ്റ്റ് നല്ല ദൂരമുണ്ട്. അന്നൊരു 10 PM രാത്രി. അപ്പം അപ്പം തന്നെ അവളെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞു ഒരു അവർ നോക്കിക്കോളാം, ഒരു 7 days കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 7 days കിടന്നു. അപ്പം അങ്ങനെ പോയപ്പോഴേക്കും വീണ്ടും നമ്മളൊരു 5,000 അടച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവർ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, അതായത് ഒട്ടും ഒരു റെസ്പോൺസിബിൾ അല്ലാത്ത പോലെ ഭയങ്കരമായിട്ട് സംസാരിച്ചു. നമ്മൾ ഇതിനയക്കണം, അയക്കണോ വേണ്ടേ എന്നുള്ള, അന്നെനിക്ക് മനസ്സിലായോ, എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഹേർട്ടായ കാര്യമാണ്. ഞാൻ വിചാരിച്ചു നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഞാൻ വിചാരിച്ചു. അപ്പം ഞങ്ങൾ തന്നെ ചോദിക്കുകയും ചെയ്തു അങ്ങോട്ട്, ഡോക്ടർ നമ്മളോട്, ഞങ്ങളാണ് അങ്ങോട്ട് ചോദിക്കണത്, അതോ ഡോക്ടറാണ് അങ്ങോട്ട് പറയേണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. 1 month അവിടെ അഡ്മിറ്റ് ആയിട്ടും അവർ ബയോപ്സിക്ക് അയക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. അവസാനം ഞങ്ങൾ വിളിച്ചപ്പോഴാണ് അവർ ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞത്. എക്സ്റേ എടുത്ത്
എടുത്ത് നോക്കണം, ആ ക്യാൻസർ ഫുള്ളായിട്ട് പടർന്നു എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി സംസാരമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു 4,000 കൂടി അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെയും ചെന്നിട്ട് 4,000 അടച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ച് വെച്ച് പറഞ്ഞു, ആ അത് കഴിഞ്ഞ് 4,000 അടച്ച ദിവസം ഞങ്ങളോട് പറഞ്ഞു, ഒരു 5 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇയറിനെ വീട്ടിൽ കൊണ്ടാവും, മുറിവൊക്കെ നന്നായിട്ട് ഉണങ്ങുമെന്ന് പറഞ്ഞു. ഈ 5 ദിവസം ആകുന്നതിൻ്റെ തലേ ദിവസം അവിടുന്ന് ഭയങ്കര കോളായിരുന്നു. ഞങ്ങൾ അന്ന് എന്തോ ഒരു കാര്യം കാരണം കുറച്ച് സമയത്തേക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. വൈകുന്നേരം ഞങ്ങൾ വന്ന് കോൾ എടുത്തപ്പോഴേക്കും കിയാറ ഡെഡായി എന്ന് പറഞ്ഞു. എനിക്കത് എന്താ പറയണത്, അതൊക്കെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു പോയി. മീൻസ് അതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് സമയമെടുത്തു അതിൽ നിന്ന് വരാനായിട്ട്. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത്രയെന്ന്, പക്ഷെ അത് പെറ്റുള്ള ആളുകൾക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ആയി എടുക്കണം. 2-3 ദിവസം എടുത്തു എനിക്ക് അതിൽ നിന്നും ഷോക്കൊന്നും മാറാനായിട്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അവൾക്ക് വേണ്ടി പുതിയ ചെയിൻ, അതായത് ഗോൾഡ് ചെയിൻ, ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് എന്തെങ്കിലും ഉണ്ട്. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ പോയില്ല, എനിക്ക് പറ്റില്ലായിരുന്നു കാണാൻ, കാരണം ജീവൻ അവിടെ കൊണ്ടുപോയ ഒരാളെ ജീവനില്ലാതെ കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് വിജയ് പോയി. കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ക്രിമേഷൻ അവര് തന്നെ ചെയ്തോളാം, കാശ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് കഴിഞ്ഞ് തിരിച്ച് വിജയ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അവർ വിളിച്ചു ബാക്കിയുള്ള പേയ്മെൻറ്റ് ചെയ്യണം, ബില്ല് അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവർ വിളിച്ചിട്ട് പറഞ്ഞു 41,000 അടയ്ക്കണം ഇനി ഇന്ന്. അതായത് നമ്മൾ ഓൾറെഡി 21,500 സർജറിയുടെ സമയത്ത് ചെയ്തു, പിന്നെ ഒരു 5,000 കൊടുത്തു, പിന്നെ ഒരു 4,000 കൊടുത്തു, പിന്നെ വീണ്ടും 41 അടയ്ക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് ബ്ലാസ്റ്റ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമുക്ക് അതിനെ ജീവനോടെ ഇങ്ങോട്ട് തരുകയായിരുന്നെങ്കിൽ നമുക്ക് അടയ്ക്കാം. ഇത് ഒരു അവരുടെ പ്യുവർ നെഗ്ലിജൻസ് കൊണ്ട് തന്നെയാണ് ഇത് കിയറ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഓരോ തവണ വിളിക്കുമ്പോഴും ഒക്കെ ഉള്ള അവരുടെ ആ ഒരു റെസ്പോൺസ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അവസാനിച്ചു. അപ്പോൾ അങ്ങനെ കിയാറ പോയി. അത് കിയാറ പോയി, പക്ഷെ ആ സമയത്ത് തന്നെ നമുക്ക് വേറൊരു ഡോഗിനെ കിട്ടി, റെയിനി എന്ന് പറയണത്. റെയിനി നമ്മുടെ പഴയ വീടിൻ്റെ അടുത്തുള്ള പറമ്പിൽ വയ്യാതെ കിടക്കുമായിരുന്നു, നാടൻപട്ടിയാണ്. അപ്പോൾ അതിന് കൊണ്ടുപോയി അതിനെ ട്രീറ്റ് ചെയ്ത്, പ്രഭ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, ചേച്ചി കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് നമുക്ക് നോക്കാൻ വേണ്ടി തന്നു. അപ്പോൾ കിയാറ പോയപ്പോൾ ഞാൻ ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തു, നാടൻപട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ 4 പേരുണ്ട് നമുക്ക്. അപ്പോൾ അതാണ് ഒരു കഥ. സോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. അപ്പോൾ അതാണ് കിയാറയുടെ കാര്യം. അങ്ങനെയാണ്. പിന്നെന്താണ്, പിന്നെ കിടക്കയുടെ ഒരു പരസ്യം ചെയ്തു ഞങ്ങൾ. ഇതാണ് അതിൻ്റെ കുറച്ച് വിഷ്വൽസ്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഐ ഡി ഇതാണ്, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് ചെയ്തതൊക്കെ. രസമായിരുന്നു കേട്ടോ, ഫണ്ണായിട്ടുള്ള ഇതായിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്ക, എന്നിട്ട് 1, 2, 3 എന്ന് പറയുമ്പോ ബാക്കിലേക്ക് വീഴുക, എന്നിട്ട് പുതപ്പിങ്ങനെ ഇടുക, എന്നിട്ട് ഇങ്ങനെ. അല്ല ഇത് അല്ലല്ല, നമ്മൾ വീഴുന്നു, തമ്മിൽ നോക്കി ചിരിക്കുന്നു, പുറപ്പെടുന്നു. അതുപോലെ അതന്നെ നേരത്തെ ഞാൻ പറഞ്ഞത്. ഓക്കെ, റെഡി, 1, 2, 3. നോക്കട്ടെ നോക്കട്ടെ, ഹാൻഡ് എടുത്തേ. അയ്യോ പിന്നെ കുറച്ച് ചെടി വാങ്ങാനൊക്കെ ഞാൻ പോയി. പിന്നെ ഈ എന്താണ് മടക്കടെ അങ്ങാടിക്കടയിൽ ചെന്ന് മരുന്ന് വാങ്ങിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നടന്നിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് മരുന്നും അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് എള്ളും മുല്ലുവയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച്. പിന്നെ ടി വി വാങ്ങി. ഇവിടുത്തെ 5 വർഷം മുമ്പ് വാങ്ങിച്ച ടി വി ആയിരുന്നു. ടി വി അടിച്ചുപോയി. അടിച്ചുപോയപ്പോൾ ഇവിടെ വന്നപ്പോൾ ടി വി, ഞങ്ങളായിട്ട് ടി വി അങ്ങനെ അധികം കാണാറില്ല, അമ്മയുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ടി വി വേണം. അപ്പോൾ അങ്ങനെ പോയിട്ട് ലുലുവിൽ മറ്റേ സെയിൽ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് പോയിട്ട് ടി വി വാങ്ങി. 43-ഇഞ്ചിൻ്റെ ടി വി ആട്ടോ വാങ്ങിച്ചത്, സാംസങ്ങിൻ്റെ. 40,000 രൂപയുടെ താഴെ ആയിട്ടുള്ളൂ ടി വി വാങ്ങിച്ചത്. 39,800 സംതിങ് എന്തോ ആയി. നല്ല രസമുണ്ട്, നല്ല അടിപൊളി ടി വി ആട്ടോ. പിന്നെ എന്താണ്,
അത് കഴിഞ്ഞ് റൂമൊക്കെ സെറ്റ് ചെയ്തു, അടക്കി എല്ലാം ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റൂം ടൂർ, ഹോം ടൂർ പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ജയേഷ് പ്ലംബറെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അതൊക്കെ സെറ്റായി, വീടൊക്കെ സെറ്റായി, ഓൾറെഡി ഡൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോ നമുക്ക് ഇടയ്ക്ക് വെച്ച് ക്യാമറ ഓഫ് ആയിപ്പോയി. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഒരു 1 മന്ത് സംഭവ ബഹുലമായിരുന്നു. ഒരു 1 മന്ത് പക്ഷെ എനിക്കൊരു ഭയങ്കര എന്താണ് ഒരു സന്തോഷമുണ്ട്. അതിന് അതിപ്പം തന്നെ കിയാറുടെ ഒരു കാര്യം എടുത്തിട്ട് എനിക്ക് വിഷമമുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടിയതൊക്കെ ചത്തുപോയി. അതിന് കുറച്ച് വിഷമമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷെ സ്റ്റിൽ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ഡേയിൽ ഇടുന്ന വീഡിയോ, വെനസ്ഡേയിൽ ഞാനിടും. നമുക്ക് കുറച്ച് ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ളവർക്കും കുറച്ച് തടിയുള്ളവർക്കും കുറേ തടിയുള്ളവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ അധികം തന്നെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളത് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ വരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. Bye.